റോസ്മലയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ്. റോസ്മലയുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടേക്ക് കേട്ടോ. തന്നെയുമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റോസ്മലയിൽ നിന്നും തെന്മല ഡാമിലേക്ക് വരുന്ന വഴിക്കാണ് ഈ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷമായിട്ട് നടന്നു പോകാനുള്ള ദൂരമേ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് തെറ്റി. താഴെ വന്നപ്പോൾ കാണുന്നത് ദാണ്ട് ഈ ക്യൂ ആണ്. കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിലാണ് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയെന്ന്. ബസ് യാത്ര എന്നും നമുക്കൊരു പ്രത്യേക ഫീൽ തരുന്ന ഒന്നാണ്. അങ്ങനെ പാലരുവിയിലേക്ക് ആ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സിൽ ഞങ്ങളങ്ങോട്ട് യാത്രയായി. വളരെ കൗതുകകരവും വ്യത്യാസവുമായ ഒരു യാത്രാ അനുഭവം തന്നെയായിരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തു നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം വരും കേട്ടോ ഈ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക്. അങ്ങനെ ബസ് യാത്ര അവസാനിച്ച് നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചങ്ങോട്ട് മുകളിലേക്ക് നടക്കാനാണുള്ളത്. നമ്മൾ പതുക്കെ അങ്ങോട്ട് നടന്ന് കാഴ്ചകൾ കാണാവേ. അങ്ങനെ നമ്മൾ ആ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് എത്തിയിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ ഇടയിലൂടെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയൊരു വ്യൂ ആയിരുന്നു. നമുക്ക് പതുക്കെ മുകളിലേക്ക് കയറാവേ. ഫീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാടിൻ്റെ നടുക്ക് കുഞ്ഞൊരു വെള്ളച്ചാട്ടം, ആ ഒരു ആംബിയൻസും ആ ഒരു കുഞ്ഞൊരു വെള്ളച്ചാട്ടവും കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് വരുന്തോറും അതിൻ്റെ ആ ഒരു ഭംഗി കൂടി വന്നു. ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിന് എൻ്റെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, അങ്ങനെ ജീവിതത്തിലെ ഒരു നല്ല യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ്.